ൻ വിദ്യാഭ്യാസത്തെ കുറിച്ച് പഠിക്കാം ആദ്യം കേരളത്തിലെ പ്രധാനപ്പെട്ട സർവകലാശാലകളെ കുറിച്ച് നോക്കാം കേരളത്തിലെ ആദ്യ കൽപ്പിത സർവകലാശാലയാണ് കോഴിക്കോട് കേരള കലാമണ്ഡലത്തെ കൽപ്പിത സർവകലാശാലയാക്കിയത് രണ്ടായിരത്തി ഏഴിൽ കേരളത്തിലെ ആദ്യത്തെ സർവകലാശാലയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ വന്ന തിരുവിതാംകൂർ സർവകലാശാല തിരുവിതാംകൂർ സർവകലാശാല കേരള സർവകലാശാല ആയ വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് സ്വന്തമായി ഗീതമുള്ള കേരളത്തിലെ സർവകലാശാലയാണ് മഹാത്മാഗാന്ധി സർവകലാശാല കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല ക്യുസാറ്റ് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലാണ് കളമശ്ശേരിയിൽ ക്യുസാറ്റിന്റെ ആദ്യത്തെ വൈസ് ചാൻസലറാണ് പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി മഹാത്മാഗാന്ധി സർവകലാശാല സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ഒക്ടോബർ രണ്ടിനാണ് കോട്ടയം ജില്ലയിലെ അതിരമ്പുഴയിൽ കാലടി ശ്രീശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് എറണാകുളം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ നിലവിൽ വന്നു കേരള കാർഷിക സർവകലാശാലയുടെ ആസ്ഥാനമാണ് തൃശൂരിലെ മണ്ണുത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ നിലവിൽ വന്നു കേരള വെറ്റിനറി സർവകലാശാലയുടെ ആസ്ഥാനമാണ് വയനാട് ജില്ലയിലെ പൂക്കോട് കേരള ആരോഗ്യ സർവകലാശാല തൃശൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു ഫിഷറീസ് സർവകലാശാല കുഫോസിന്റെ ആസ്ഥാനമാണ് എറണാകുളം ജില്ലയിലെ പനങ്ങാട് മലയാളം സർവകലാശാലയുടെ ആസ്ഥാനമാണ് തിരൂർ രണ്ടായിരത്തി പന്ത്രണ്ടിൽ നിലവിൽ വന്നു ഇന്ത്യയിലെ പതിനാറാമത്തെ സർവകലാശാലയാണ് കേരള സർവകലാശാല കേരളത്തിന്റെ രണ്ടാമത്തെ സർവകലാശാലയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ വന്ന കാലിക്കറ്റ് സർവകലാശാല കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാനമാണ് മലപ്പുറം ജില്ലയിലെ തേഞ്ഞിപ്പലം ഇനി യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ യു ജി സിയെ കുറിച്ച് നോക്കാം ഇന്ത്യയിലെ സർവകലാശാലകളുടെ പ്രവർത്തന മേൽനോട്ടം വഹിക്കുന്ന സ്ഥാപനമാണ് യു ജി സി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തി എട്ടിനാണ് യു ജി സി നിലവിൽ വന്നത് എന്നാൽ യു ജി സിക്ക് നിയമ പ്രാബല്യം കിട്ടിയ വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് യു ജി സിയുടെ ആദ്യ ചെയർമാനാണ് ഡോക്ടർ ശാന്തി സ്വരൂപ് ഫട്നഗർ യു ജി സി നിലവിൽ വന്നത് ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് യു ജി സിയുടെ ആപ്തവാക്യമാണ് ഗ്യാൻ വിഗ്യാൻ വിമുക്തയെ അറിവാണ് മോചനം ത്തിലെ വിദ്യാഭ്യാസത്തെ കുറിച്ച് നോക്കാം കേരളത്തിലെ ആദ്യകാല വിദ്യാലയങ്ങളാണ് കുടിപ്പള്ളിക്കൂടങ്ങൾ കേരളത്തിൽ ആധുനിക വിദ്യാഭ്യാസ സമ്പ്രദായത്തിന് തുടക്കം കുറിച്ചത് യൂറോപ്യൻ മിഷനറിമാരാണ് കേരളത്തിലെ ആദ്യത്തെ ഇംഗ്ലീഷ് സ്കൂൾ സ്ഥാപിച്ച വ്യക്തിയാണ് റവറൻ വില്യം റിംഗിൾ ടോം ആയിരത്തി എണ്ണൂറ്റി ആറിൽ കോട്ടയത്ത് സി എം എസ് കോളേജ് സ്ഥാപിച്ചത് ചർച്ച് മിഷൻ സൊസൈറ്റിയാണ് ആയിരത്തി എണ്ണൂറ്റി പതിനേഴിൽ പ്രാഥമിക വിദ്യാഭ്യാസം സർക്കാരിന്റെ ചുമതലയായി ഏറ്റെടുത്തത് ഗൗരി പാർവതി ഭായുടെ കാലത്താണ് ആയിരത്തി എണ്ണൂറ്റി പതിനേഴിൽ തിരുവിതാംകൂറിലെ ആദ്യത്തെ ഗേൾസ് ഹൈസ്കൂളാണ് ഹോളി ഏഞ്ചൽസ് ഗേൾസ് ഹൈസ്കൂൾ ആയിരത്തി എണ്ണൂറ്റി എൺപതിൽ വന്നു കേരളത്തിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് തുടക്കം കുറിച്ച തിരുവിതാംകൂർ ഭരണാധികാരിയാണ് സ്വാതി തിരുനാൾ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിനാലിൽ കേരളത്തിലെ ആദ്യത്തെ നിയമ സർവകലാശാല നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് അഡ്വാൻസ്ഡ് ലീഗൽ സ്റ്റഡീസ് നുവാൽസിന്റെ ആസ്ഥാനമാണ് കൊച്ചി കേരളം സമ്പൂർണ ആദിവാസി സാക്ഷരതാ സംസ്ഥാനമായി തിരഞ്ഞെടുക്കപ്പെട്ട വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ജൂലൈ നാല് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിതമായത് തിരുവനന്തപുരത്താണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് സെപ്റ്റംബർ പതിനാറിന് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആദ്യ ഡയറക്ടർ ആയിരുന്നു എൻ വി കൃഷ്ണവാര്യർ കേരള കാർഷിക സർവകലാശാലയുടെ പ്രോ ചാൻസലറാണ് കൃഷി മന്ത്രി ആദ്യമായി എസ് എസ് എൽ സി പരീക്ഷ നടന്ന വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ട് കേരള വിദ്യാഭ്യാസ ചട്ടം പാസാക്കിയ വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് സെപ്റ്റംബർ എസ് എസ് എൽ സി പരീക്ഷയിൽ ഗ്രേഡിംഗ് സമ്പ്രദായത്തിലുള്ള മൂല്യനിർണയം പ്രാബല്യത്തിൽ വന്ന വർഷമാണ് രണ്ടായിരത്തി അഞ്ച് എസ് എസ് എൽ സിയുടെ മുൻകാല പേരാണ് ഇ എസ് എൽ സി കേരള സംസ്ഥാന സാക്ഷരതാ മിഷന്റെ അധ്യക്ഷനാണ് വിദ്യാഭ്യാസ മന്ത്രി കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് സ്ഥാപകനാണ് കെ ജി അടിയോടി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ നിലവിൽ വന്നു സമ്പൂർണ്ണ സാക്ഷരതാ പദ്ധതിക്ക് കേരള സർക്കാർ നൽകിയ പേരാണ് അക്ഷര കേരളം കേരള സർവകലാശാലയുടെ ഡീലിറ്റ് പദവി നേടിയ ആദ്യ വ്യക്തിയാണ് സി പി രാമസ്വാമി അയ്യർ കേരളത്തിലെ ഐ ഐ എം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് കൺഫ്യൂസിംഗ് ഫാക്ട്സ് നോക്കാം കേരളത്തിൽ സർക്കാർ സ്കൂളുകൾ ഏറ്റവും കൂടുതലുള്ള ജില്ലയാണ് മലപ്പുറം ഏറ്റവും കുറവുള്ള ജില്ലയാണ് വയനാട് ഇന്ത്യയിൽ ആദ്യമായി സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച സംസ്ഥാനമാണ് കേരളം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ഏപ്രിൽ പതിനെട്ടിന് ഇന്ത്യയിൽ ആദ്യമായി സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച ജില്ലയാണ് എറണാകുളം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഫെബ്രുവരി നാലിന് ഇന്ത്യയിൽ ആദ്യമായി സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച നഗരമാണ് കോട്ടയം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ജൂൺ ഇരുപത്തി അഞ്ചിന് കേരളത്തിൽ നടപ്പിലാക്കുന്ന കമ്പ്യൂട്ടർ സാക്ഷരതാ പദ്ധതിയാണ് അക്ഷയ അക്ഷയ പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ ആയിരുന്നു മമ്മൂട്ടി ഇനി ഇന്ത്യൻ വിദ്യാഭ്യാസത്തെ കുറിച്ച് നോക്കാം പ്രാചീന ഭാരതത്തിലെ സർവകലാശാലകളാണ് നളന്ദ തക്ഷശില എന്നിവ തക്ഷശിലയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുള്ള നഗരമാണ് പാകിസ്ഥാനിലെ റാവൽപിണ്ടി നളന്ദയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുള്ള സ്ഥലമാണ് ബീഹാറിലെ പാട്ന ഭക്തിയാർ ഖിൽജിയുടെ ആക്രമണത്താലാണ് നളന്ദ സർവകലാശാല തകർക്കപ്പെട്ടത് വിക്രമശില സ്ഥാപിച്ച വ്യക്തിയാണ് ധർമ്മപാലൻ വിക്രമശിലയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ നഗരമാണ് ബീഹാറിലെ ഭഗൽപൂർ ഇന്ത്യൻ വിദ്യാഭ്യാസ രംഗത്ത് പാശ്ചാത്യ രീതികൾ തുടങ്ങിയത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി അഞ്ചിലെ മെക്കാളെ മിനിറ്റ്സ് എന്ന റിപ്പോർട്ടിലൂടെയാണ് ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷ ഇംഗ്ലീഷ് ആക്കിയത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി അഞ്ചിൽ വില്യം ബെൻഡിക് പ്രഭുവിന്റെ കാലത്താണ് ഇന്ത്യയിലെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി നാലിലെ ബുഡ് ഡെസ്പാച്ച് ഇന്ത്യയുടെ പ്രഥമ വിദ്യാഭ്യാസ കമ്മീഷനാണ് ആണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ടിൽ വന്ന ഹണ്ടർ കമ്മീഷൻ ഇന്ത്യയിലെ ആദ്യത്തെ സർവകലാശാലയാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിൽ നിലവിൽ വന്ന കൊൽക്കത്ത സർവകലാശാല ഇന്ത്യയിലെ ആദ്യത്തെ സർവകലാശാല മ്യൂസിയം കൊൽക്കത്തയിലാണ് അശുതോഷ് മ്യൂസിയം ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാലയാണ് നാദിബായ് താക്കറെ സർവകലാശാല അതിന്റെ സ്ഥാപകനാണ് ഡി കെ കാർവേ ഇന്ത്യയിലെ ആദ്യത്തെ മെഡിക്കൽ കോളേജ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി അഞ്ചിൽ കൊൽക്കത്തയിലാണ് നിലവിൽ വന്നത് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയാണ് മൗലാന അബ്ദുൽ കലാം ആസാദ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ കമ്മീഷനാണ് ആണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടിൽ വന്ന ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ ഇന്ത്യയിലെ ആദ്യത്തെ ഓപ്പൺ യൂണിവേഴ്സിറ്റിയാണ് ആന്ധ്രാപ്രദേശ് ഓപ്പൺ യൂണിവേഴ്സിറ്റി ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റി നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ കാർഷിക സർവകലാശാലയാണ് ഗോവിന്ദ വല്ലഭ് പന്ത് കാർഷിക സർവകലാശാല ഉത്തർപ്രദേശിൽ വിദ്യാഭ്യാസ രംഗത്തെ വിവിധ പദ്ധതികളെ സഹായിക്കാനായി ഇന്ത്യ ഗവൺമെന്റ് രൂപം നൽകിയ വിദ്യാഭ്യാസ നിധിയാണ് ഭാരത് ശിക്ഷാ കോഷ് ശാന്തി സർവകലാശാല സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൽ രവീന്ദ്രനാഥ് ടാഗോർ ആണ് ശാന്തി സർവകലാശാല വിശ്വഭാരതി ആയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ ഇന്ത്യൻ വിദ്യാഭ്യാസ അവകാശ നിയമം പ്രാബല്യത്തിൽ വന്നത് രണ്ടായിരത്തി പത്ത് ഏപ്രിൽ ഒന്നിന് സർവശിക്ഷാ അഭിയാൻ നിലവിൽ വന്ന വർഷമാണ് രണ്ടായിരത്തി ഒന്ന് സെക്കൻഡറി വിദ്യാഭ്യാസ പദ്ധതിയായ രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷാ അഭിയാൻ ആർ എം എസ് എ നിലവിൽ വന്നത് രണ്ടായിരത്തി ഒൻപതിൽ പത്ത് പ്ലസ് ടു പ്ലസ് ത്രീ മാതൃകയിലുള്ള സ്കൂൾ വിദ്യാഭ്യാസം ശുപാർശ ചെയ്ത കമ്മീഷനാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ വന്ന കോത്താരി കമ്മീഷൻ വിദ്യാഭ്യാസത്തെ മൗലികാവകാശമാക്കിയ ഭരണഘടനാ ഭേദഗതിയാണ് എൺപത്തി ആറാം ഭേദഗതി വകുപ്പ് ഇരുപത്തി ഒന്ന് എ രണ്ടായിരത്തി രണ്ടിൽ നിലവിൽ വന്നു നാഷണൽ അസസ്മെന്റ് ആൻഡ് അക്രഡിറ്റേഷൻ കൗൺസിൽ നാഗ് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ നാക്കിന്റെ ആസ്ഥാനമാണ് ബാംഗ്ലൂർ സ്വന്തമായി റേഡിയോ നിലയമുള്ള സർവകലാശാലയാണ് ഗുജറാത്തിലെ വല്ലഭായ് പട്ടേൽ സർവകലാശാല വികലാംഗർക്ക് വേണ്ടിയുള്ള ലോകത്തിലെ ആദ്യ സർവകലാശാലയാണ് ഉത്തർപ്രദേശിൽ നിലവിൽ വന്നത് വിദ്യാഭ്യാസത്തെ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയ ഭേദഗതിയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാൽപ്പത്തി രണ്ടാം ഭേദഗതി കൺഫ്യൂസിംഗ് ഫാക്ട്സ് നോക്കാം നവംബർ പതിനൊന്ന് ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത് മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ ജന്മദിനമാണ് സെപ്റ്റംബർ അഞ്ച് അധ്യാപക ദിനമായി ആചരിക്കുന്നത് ഡോക്ടർ രാധാകൃഷ്ണന്റെ ജന്മദിനമാണ് ഇന്ത്യയുടെ വിദ്യാഭ്യാസ പദ്ധതി എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതിയാണ് പതിനൊന്നാം പഞ്ചവത്സര പദ്ധതി ഇന്ത്യയുടെ വിദ്യാഭ്യാസ പദ്ധതി എന്ന് പതിനൊന്നാം പഞ്ചവത്സര പദ്ധതിയെ വിശേഷിപ്പിച്ച വ്യക്തിയാണ് ഡോക്ടർ മൻമോഹൻ സിംഗ് ദേശീയ സാക്ഷരതാ മിഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് മെയ് അഞ്ചിന് ദേശീയ സാക്ഷരതാ ദിനമാണ് സെപ്റ്റംബർ അഞ്ച്